വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSLC ചാപ്റ്റർ 5 അപവർത്തനം എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ അപവർത്തനത്തിൻ്റെ ഒന്നാം വിഷയം, ഒന്നാം എപ്പിസോഡ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം രണ്ടാമത്തെ എപ്പിസോഡ് കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ പറയുകയാണ്. അതും കൂടി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. അതാണ് മാധ്യമം എന്ന് പറയുന്ന ഒരു ഭാഗം. മാധ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സാന്ദ്രത എന്ന് പറയുന്ന ഒരു സംഗതി. എന്താണ് സാന്ദ്രത? ഈ സാന്ദ്രതേനെ പറയുന്ന മറ്റൊരു പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന പേരിലും നമ്മളതിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ സാന്ദ്രത എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ് ഒരു മാധ്യമത്തിന്റെ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതായത് നമുക്കറിയാം ജലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലത്തിന്റെ മൂന്ന് അവസ്ഥകളാണ്. ഏത്? വായു അല്ലെങ്കിൽ നീരാവി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കറിയാം, ജലം എന്ന് പറയുന്ന ഒരു അവസ്ഥ അറിയാം, ഐസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അറിയാം. ഈ സാന്ദ്രത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയണത്. അപ്പൊ ഇതിൽ നോക്കൂ, വായു എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ നീരാവി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? അത് വളരെ പെട്ടെന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് സംഭവിക്കുന്നു. സഞ്ചരിക്കാനായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജല തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കുറവാണ്. അപ്പൊ ആകർഷണ ബലം കുറവാണെങ്കിൽ, ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറവ് ആണ് എന്നുണ്ടെങ്കിൽ ആ ജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. എന്നാൽ ഐസ് എടുക്കുകയാണെങ്കിൽ നോക്കൂ, നമുക്കിതിൽ ഐസിന്റെ ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു ഖരാവസ്ഥയിൽ നമുക്ക് ഇതുപോലെ കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും വായുവിന്റെ പോലെ ഇവിടെ സംഭവിക്കുന്നില്ല, പദാർത്ഥങ്ങൾ മൂവ് ചെയ്യുന്നില്ല, സഞ്ചരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസിന്റെ ആകർഷണ ബലം, ഐസിലുള്ള ജലത്തിന്റെ ആകർഷണ ബലം എന്ന് പറയുന്നത് കൂടുതലാണ്. ആകർഷണ ബലം കൂടുതലായതുകൊണ്ട് സാന്ദ്രത എന്ന് പറയുന്നതും എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു മാധ്യമത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാധ്യമം നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കൾ, ആറ്റങ്ങൾ, മോളിക്യൂൾസ്, അതിനെ പല പേരിലും പറയാം. ജനറലി നമുക്ക് എന്താ പറയാം, ആ ആ മാധ്യമം നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളുടെ തമ്മിലുള്ള ആകർഷണ ബലം കുറവ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് സംഭവിക്കും? ആ മാധ്യമത്തിന്റെ സാന്ദ്രത കുറവായിരിക്കും. മാധ്യമം നിർമ്മിച്ച വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ മാധ്യമത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്ന കാര്യം എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? കൂടുതലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ രണ്ട് മാധ്യമങ്ങൾ എടുക്കാം, എയറും അതുപോലെ തന്നെ എന്താണ് ഗ്ലാസും. എയറും ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ നിർമ്മിച്ചിട്ടുള്ള പദാർത്ഥങ്ങളുടെ ആകർഷണ ബലം കുറവാണ്, അതുകൊണ്ട് സാന്ദ്രതയും കുറവാണ്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഖരമാണ്, സാന്ദ്രത കൂടുതലാണ്, അതുകൊണ്ട് ആകർഷണ ബലം എന്ന് പറയുന്നതും ഇവിടെ എന്താണ് കൂടുതലാണ്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ മാധ്യമ സാന്ദ്രത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് മാധ്യമ സാന്ദ്രത എന്ന് പറയുന്ന ഐഡിയ. ശരിയായല്ലോ. ഇനി അപവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം. ഒരു മാധ്യമം, എങ്ങനെയുള്ള മാധ്യമത്തിലൂടെയാണ് പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുക? അപവർത്തനം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എത്ര മാധ്യമങ്ങൾ വേണം? മിനിമം ചുരുങ്ങിയത് രണ്ട് മാധ്യമങ്ങൾ വേണം. രണ്ട് മാധ്യമങ്ങൾ എന്ത് വേണം ഉണ്ടായാലാണ് അപവർത്തനം സംഭവിക്കുകയുള്ളൂ. ഇനി ഈ രണ്ട് മാധ്യമങ്ങൾ തമ്മിൽ എന്തുണ്ടാകണം? സാന്ദ്രതയിൽ എന്തുണ്ടാകണം? വ്യത്യാസം ഉണ്ടാകണം. രണ്ട് മാധ്യമങ്ങൾ തമ്മിൽ സാന്ദ്രതയിൽ എന്തുണ്ടാകണം? വ്യത്യാസം ഉണ്ടാകണം. സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകണം. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് എന്ന് പറയുന്നത് സുതാര്യ മാധ്യമങ്ങളാകണം. എന്താണ്? സുതാര്യ മാധ്യമങ്ങൾ ആകണം. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പോയിന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അപവർത്തനം നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മാധ്യമങ്ങൾ വേണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മാധ്യമങ്ങൾ തമ്മിൽ, ഈ രണ്ട് മാധ്യമങ്ങൾ തമ്മിൽ സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകണം.
പിന്നെ എന്താണ് പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എങ്ങനത്തെ മാധ്യമങ്ങളാകണം? സുതാര്യ മാധ്യമങ്ങൾ ആകണം. അപ്പൊ ചോദ്യം ഇതാണ്, അപവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ, അപവർത്തന പ്രതിഭാസം നടക്കണമെന്നുണ്ടെങ്കിൽ ആ മാധ്യമങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് ഒരിക്കൽ ഒരു മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. ശരിയായല്ലോ? ഇപ്പൊ രണ്ട് മാധ്യമങ്ങൾ വേണം, സാന്ദ്രതയില് വ്യത്യാസം ഉണ്ടാകണം, സുതാര്യ മാധ്യമങ്ങൾ ആകണം. ഇങ്ങനെയുള്ള രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ ആ മാധ്യമത്തിലേക്ക് പ്രകാശം വന്നു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ പ്രകാശപാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ മാറ്റത്തിനെ, ആ ഒരു വളവിനെ, ആ ബെൻഡിങ്ങിനെ, ആ ഒരു ഡീവിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന പേരിൽ മാർക്ക് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഇത് ഞാനിങ്ങനെ വരയ്ക്കുന്നു. ഇത് എന്റെ മാധ്യമം ഒന്നാണ്, ഇത് എന്റെ മാധ്യമം രണ്ടാണ്. അപ്പൊ ഈ മാധ്യമം ഒന്ന് എന്ന് പറയുമ്പോൾ പ്രത്യേകത ഇവിടെ നോക്കാം. ഈ മാധ്യമത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് കുറവ് ആണ്. മാധ്യമം രണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ സാന്ദ്രത കൂടുതൽ ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആയിട്ട് എന്ത് സംഭവിക്കുന്നു, രണ്ട് മാധ്യമങ്ങൾ, ഇത് മാധ്യമം ഒന്ന്. അപ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്തു പറയാം, എയർ പറയാം, ഇവിടെ ജലം എന്ന് പറയാം. ഈ രണ്ട് മാധ്യമങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ എന്ത് വരയ്ക്കുന്നു, ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് ഒരു നോർമൽ വരയ്ക്കുകയാണ്, പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇനി തന്നെ ഇവിടെ നിന്നും ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നു, ആ ലൈറ്റ് ഇവിടെ വന്ന് പതിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെ നോർമൽ എന്ന് പറയുന്നു. ലൈറ്റ് നേരെ വന്നിട്ട് ഇവിടെ ഇടിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും എന്ത് സംഭവിക്കുമ്പോ, ലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് മാധ്യമങ്ങളും ഒരേ സാന്ദ്രത ആയിരുന്നു എന്നുണ്ടെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ പോകേണ്ടത് ആയിരുന്നു. പക്ഷേ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് ലൈറ്റ് വരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ലൈറ്റിന്റെ പാത്തിന് അല്ലെങ്കിൽ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ച് ലൈറ്റ് പതുക്കെ ഈ ഒരു രീതിയിലാണ് പോവുക. എന്ന് പറയുകയാണെങ്കിൽ ഈ ഡോട്ടിട്ട വഴിക്ക് പോകേണ്ടതിന് പകരം എന്ത് സംഭവിക്കുന്നത്, ചെറിയ ഇതേപോലെ ഈ ഒരു നോർമലിന്റെ അടുത്തേക്ക് ആര് തിരിയാണ് വളയാണ് ചെയ്യുന്നത്, ലൈറ്റ് വളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലൈറ്റ് വളയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അപവർത്തനം എന്ന പേരിൽ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ ഞാൻ ഇതിനെ പറ്റി അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് പറയും. ഞാൻ അപവർത്തനത്തിന്റെ ഐഡിയ നിങ്ങൾക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി ഇത് മീഡിയം വണ്ണ്, ഇത് മീഡിയം ടു. ഇതെന്ന് പറയുന്നത് സാന്ദ്രത കൂടുതലാണ്, ഇവിടെ സാന്ദ്രത കുറവാണെന്ന് വിചാരിക്കുക. ലൈറ്റ് നേരെ വന്ന് ചെരിഞ്ഞ് ഇതുപോലെ വന്ന് പതിക്കുന്നു. ലൈറ്റ് എന്തായിട്ട് മാറണം, ഇങ്ങനെ പോകേണ്ടത് ആയിരുന്നു. പക്ഷെ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ആകുമ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കും, വളവ് അല്ലെങ്കിൽ ചെരിവ് ഡീവിയേഷൻ സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെയായിരിക്കും ലൈറ്റ് വളഞ്ഞു പോവുക. അപ്പൊ ഇവിടെ ഈ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, ഇവിടെ കൂടും, ഇവിടെ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. അപ്പൊ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ലൈറ്റിന് വളവ് സംഭവിക്കുന്നു. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. പടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, ലൈറ്റ് വളവ് സംഭവിക്കും. പക്ഷെ എന്തായാലും മാറുകയാണ് ചെയ്യുക, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുക. ഇതിനെയും നമുക്ക് എന്ത് എന്ന് പറയാനായിട്ട് സാധിക്കും, അപവർത്തനം എന്ന പേരിൽ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്നും അപവർത്തനം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, മാധ്യമത്തിന്റെ സാന്ദ്രത മാറുന്നതിന് അനുസരിച്ച് പ്രകാശത്തിന്റെ പാതയിലുണ്ടാകുന്ന വ്യതിയാനത്തിനെ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത് അപവർത്തനം എന്ന പേരിൽ മാർക്ക് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ?
അപ്പൊ ഈ രണ്ട് എപ്പിസോഡാണ് നമ്മളിതിന്റെ ഇൻട്രോ പറയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് സീരിയസ് ആയിട്ട് പറയാം. അപ്പൊ രണ്ട് മാധ്യമങ്ങൾ വേണം, സാന്ദ്രതയില് വ്യത്യാസം ഉണ്ടാകണം, സുതാര്യ മാധ്യമങ്ങളാകണം. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് വരുമ്പോൾ പ്രകാശത്തിന് ത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും എന്ന് മാത്രമല്ല, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറയാണ് ചെയ്യുക. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് വരുമ്പോഴും പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും, പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനേക്കാളും കൂടുതലായിരിക്കും എവിടെ ഉണ്ടാകുക, ഈ താഴെയുള്ള ആംഗിൾ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇനി ഇവിടുന്ന് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രയും ഈ രണ്ട് വീഡിയോസ് കണ്ട് ഒന്ന് ഉറപ്പിക്കുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.